യു ഡി എഫ് നെമ്മാറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെമ്മാറ ടൗണിൽ പ്രകടനം നടത്തി. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചുമാണ് നെന്മാറ ടൗണിൽ പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ മത്സരമധികം കെട്ടി ഇതിനെ എതിർക്കുകയും ഇന്ന് ആ സ്ഥാനത്ത് അതിന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു വാക്കു പോലും ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാൻ പോലും സന്മനസ് കാണിക്കാത്ത മുഖ്യമന്ത്രി ആ വികസനങ്ങൾ വരുമ്പോൾ എല്ലാ കാലത്തും എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷത്തിനെ ജനങ്ങൾ മധ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ തീരുമാനം. ആ പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടന ചടങ്ങിന് വിളിച്ചിട്ട് ഇവിടെ പഞ്ചായത്തിൽ ഭരണസമിതി നെന്മാറിൽ കോൺഗ്രസ് ഭരിക്കുന്നത് വികസന പ്രവർത്തികൾ പ്രതിപക്ഷ ആളുകളെ വിളിക്കാറുണ്ട്, അതുപോലെ പഞ്ചായത്തുകൾ വിളിക്കാറുണ്ട്. കഴിഞ്ഞ കരുണാകരൻ അധികാരത്തിലിരിക്കുമ്പോൾ വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ മറ്റതെല്ലാം കൊണ്ടുവരുമ്പോൾ തന്നെ അന്ന് എതിർത്ത ആളുകൾ അതിൻ്റെയൊക്കെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വികസന നായകനെ ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത ഇടതുപക്ഷന്മാരെ തിരിച്ചറിയാൻ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായ് അധ്യക്ഷത വഹിച്ചു. ഘടകകക്ഷി നേതാക്കളായ ഇക്ബാൽ പുതുനഗരം, അബ്ദുൽ ഖാദർ എ മണികണ്ഠൻ, ആർ രാമനാഥൻ, എ കെ ചന്തം, സി സി സുനിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജികൻ, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു.